സാങ്കേതിക തടസ്സങ്ങളുടെ പേരിൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നത് വൈകുന്നതോടെ പ്രവർത്തനം ആരംഭിക്കാനാകാതെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ മാതൃശിശു വിഭാഗം ദേശീയ ആരോഗ്യദൌത്യം പദ്ധതിയുടെ ഭാഗമായി പതിനൊന്ന് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ബഹുനില കെട്ടിടം പണി പൂർത്തിയായി ഏഴു മാസത്തോളമായി ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ തയ്യാറായി കഴിഞ്ഞുവെങ്കിലും വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തത് കെട്ടിടം തുറക്കാൻ തടസ്സമാവുകയാണ് രണ്ട് വിഭാഗങ്ങളിലായി നാല് ഡോക്ടർമാരും അതിനനുസരിച്ചുള്ള മറ്റ് ജീവനക്കാരും ആശുപത്രിയിലുണ്ട് നേരത്തെ ഈ വിഭാഗം മാതൃശിശു ആശുപത്രിയായാണ് പദ്ധതി തയ്യാറാക്കിയിരുന്നത് എന്നാൽ ജീവനക്കാരെ കൂടുതലായി നിയമിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രത്യേക ആശുപത്രി എന്ന പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു നിലവിൽ രോഗികളുടെ ബാഹുല്യം കൊണ്ട് വീർപ്പുമുട്ടുന്ന താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പുതിയ കെട്ടിടം തുറന്നാൽ ഇത് ഏറെ ആശ്വാസകരമായിരിക്കും നവജാത ശിശുക്കൾക്കുള്ള തീവ്രപരിചരണ വിഭാഗം ഇൻക്യുബേറ്റർ ശസ്ത്രക്രിയാ വിഭാഗം തുടങ്ങി ആധുനിക സജ്ജീകരണങ്ങളോടെ സ്വകാര്യ മേഖലയോടെ കിടപിടിക്കുന്ന വിധത്തിലാണ് കെട്ടിടം ഒരുക്കിയിട്ടുള്ളത് കെട്ടിടത്തിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി ദേശീയ ആരോഗ്യ ദൗത്യം രണ്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് സാങ്കേതിക തടസ്സങ്ങളുടെ പേരിൽ കെട്ടിടത്തിന് വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നത് വൈകുന്തോറും സാധാരണക്കാർക്ക് ലഭിക്കേണ്ടുന്ന വിദഗ്ധ ചികിത്സയാണ് നിഷേധിക്കപ്പെടുന്നത് ടിസിവി കൊടുങ്ങല്ലൂർ